2:45 പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം ശാസ്താംകോട്ടയിലേക്ക് യാത്രയായി. അന്ത്യയാത്ര നടത്തിയ പരിശുദ്ധ പിതാവിനെ മലങ്കര സഭയുടെ പരമ്പരാഗത ആചാരപ്രകാരം നസ്രാണി സമൂഹം സ്വീകരിച്ചു. നസ്രാണി ഹൃദയഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാത 220 നീങ്ങിയ തന്റെ അന്ത്യയാത്രയിൽ തന്നെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ജീവിതത്തിന്റെ നാനാതുറയിലും പെട്ട 10,000 കാത്തുനിന്നു. സാർവലൗകിക സമഭാവനയുടെ ലോകത്തെ വീക്ഷിച്ച ഋഷി പുങ്കവൻ, എക്യൂമിനിസത്തിന്റെ ഉജ്ജ്വല പ്രവാചകൻ, അറിവിന്റെയും ആതുര സേവനത്തിന്റെയും പാത വെട്ടിത്തുറന്ന മനുഷ്യസ്നേഹി എന്നിങ്ങനെ മലയാളിക്ക് മറക്കാനാവാത്ത ഈ മഹാപുരോഹിത ശ്രേഷ്ഠനെ ഒരു നോക്ക് കാണാൻ കാത്തിരുന്ന മലയാളികൾ രാവേറെ ചെന്നിട്ടും ക്ഷമയോടെ റോഡിനിരുപുറവും കാത്തുനിന്നു. വൈദിക പദവിയിലേക്ക് കൈപിടിച്ചുയർത്തിയ 100 പട്ടക്കാർ, സന്യാസത്തിലേക്ക് ഉയർത്തിയ അനേകം സന്യാസികളും സന്യാസിനികളും, അതിലൊക്കെ ഉപരിയായി തങ്ങളുടെ മഹാപുരോഹിതനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ തടിച്ചുകൂടിയ നസ്രാണി സമൂഹം, ഇവരും ഈ ജനസമുദ്രത്തിന്റെ ഭാഗമായിരുന്നു. ആ
ചിങ്ങവനവും ചങ്ങനാശ്ശേരിയും തിരുവല്ലയും ചെങ്ങന്നൂരും പന്തളവും അടൂരും കൊട്ടാരക്കരയും കുണ്ടറയും കടന്ന് ശാസ്താംകോട്ടയിലെ ഈപ്പൻകുന്നിലെത്തുമ്പോൾ പുലർച്ചെ 4 മണി കഴിഞ്ഞിരുന്നു.